നമസ്കാരം ചേകന്നൂർ മൗലവി തിരോധാനം അദ്ദേഹത്തിനെ കാണാനില്ലെന്നും കൊല്ലപ്പെട്ടും എന്നൊക്കെ വാർത്തയുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത്ര കാലമായിട്ടും ഈ കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു സർക്കാർ ചേകന്നൂർ മൗലവിക്ക് ഇന്ന കാര്യമാണ് സംഭവം അത് ഇതാണ് സംഭവിച്ചത് എന്ന് നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം കൊല്ലപ്പെട്ടോ ഉണ്ടോ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഈച്ചര വാര്യർ നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു കാണുവാനില്ല എന്ന് പറയുന്നു ഇതുവരെയും യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല കക്കയം ക്യാമ്പിൽ വെച്ച് അല്ലെ കക്കയം ഡാമിൽ കൊണ്ട് മുക്കിത്താത്തു എന്നൊക്കെ പറയുന്നു ഉറപ്പായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു രേഖയുമില്ല അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടുമില്ല പിന്നെയുമുണ്ട് നായനാർ സർക്കാർ ഇവിടെ നിന്ന് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തു കർണാടക പോലീസിന് കൈമാറി നയനാർ സർക്കാർ അതായത് ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു അബ്ദുൽ നാസർ മദനിയെ ഈ കാരണം കൊണ്ടാണ് അറസ്റ്റ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്നവർ കൃത്യമായി പറഞ്ഞിട്ടേ ഇല്ല അയാൾക്ക് മേലുള്ള കുറ്റം കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം മുതൽ നിരവധി കുറ്റങ്ങളുണ്ട് പക്ഷേ ഇന്ന കാരണം കൊണ്ടാണ് മദനിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കർണാടക സർക്കാരിന് കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്ന് അന്ന് നയനാർ സർക്കാരോ അതിനുശേഷം വന്ന ഏതെങ്കിലും സർക്കാരുകളോ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി ദേശീയ തലത്തിലേക്ക് പോയാൽ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം കൊല്ലപ്പെട്ടോ മരണപ്പെട്ടോ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി അന്ന് തുടർച്ചയായിട്ട് പതിനേഴ് വർഷം ഭരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു സർക്കാരോ തുടർന്ന് വന്ന കോൺഗ്രസ് സർക്കാരുകളോ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ജനങ്ങളെപ്പറ്റി എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇനി വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ മാറാട് ഒന്നാം കലാപം മാറാട് രണ്ടാം കലാപം യഥാർത്ഥ പ്രതികളെന്ത് എന്താണ് അവരുടെ ലക്ഷ്യം എന്ത് കാരണം കൊണ്ടാണ് ഒന്നാം കലാപം ഉണ്ടായത് എന്ന കാരണം കൊണ്ടാണ് രണ്ടാം കലാപം ഉണ്ടായത് എന്നതിനെ പറ്റി കേരള സമൂഹത്തിനോട് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ന്യായങ്ങളും കാരണങ്ങളും കണ്ടേക്കാം ഓക്കെ വെരി ഗുഡ് നല്ല കാര്യം ആയിക്കോട്ടെ ഇനി ഇതിലും ഗൗരവമായിട്ടുള്ള കാര്യത്തിനാണ് മീഡിയ വൺ എന്ന ചാനൽ പൂട്ടിയതെങ്കിൽ ആ കാര്യം ജനങ്ങളോട് പറയണം എന്ന് പറയാൻ ഇവറ്റോൾക്ക് നാണമില്ലേ ആർക്ക് ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത അവറ്റവൾക്ക് അതാണ് എൻ്റെ ചോദ്യം ആദ്യം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത അവർ ചാനലിൽ വന്നിരുന്ന് തള്ളി മറിക്കുന്നു എന്തുകൊണ്ടു മീഡിയവെന്നെ നിരോധിച്ച കാര്യം ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ജനങ്ങളോട് പറയുന്നില്ല എന്ന് സൗകര്യമില്ല പറയാൻ വളരെ ലളിതമായിട്ട് പറയാം സൗകര്യമില്ല പറയാൻ അതായത് കേന്ദ്ര സർക്കാർ മുദ്ര വെച്ച കവറിൽ ഹൈക്കോടതി ഹൈക്കോടതിക്ക് കൊടുത്തത് പ്രേമലേഖനമല്ല അതിൽ ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് മുദ്ര വെച്ച് കൊടുത്തത് അത് പൊതുജനങ്ങളോട് പറയാനുള്ളതല്ല ഡിസ്ക്ലോസ് ചെയ്യാനുള്ളതല്ല ആ കാര്യം നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം പക്ഷേ സർക്കാർ അത് ജനങ്ങളോട് പറയത്തില്ല എന്ന് ഉറപ്പിച്ച നിങ്ങൾ ചാനലിൽ വന്നിരുന്നു കൊണ്ട് തൊണ്ട കീറി അലറുന്നു എന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സൗകര്യമില്ല പറയാൻ എന്ന് ആദ്യം നിങ്ങൾ രാജൻ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുക ചേകന്നൂർ മൗലൂക്കി എന്താണ് സംഭവിച്ചതെന്ന് പറയുക മാറാട് ഒന്നാം കലവും രണ്ടാം കലോവും എങ്ങനെയുണ്ടായെന്ന് പറയുക അബ്ദുൽ നാസർ മദിനിയെ എന്തിനാണ് ഇപ്പോഴും ജയിലിലിട്ടിരിക്കുന്നത് ജനങ്ങളോട് പറയുക അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനുശേഷം മതി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ കാര്യം അറിയണമെന്ന് വാശി പിടിക്കുന്നത് അത് സ്പീക്കറാണേലും ശരി പഴയ എം പി ആണെങ്കിലും ശരി ഏത് അന്തങ്കമ്മിയാണേലും ശരി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടാണ് ഈ കാര്യത്തിൽ ഒരു മധൂതി പത്രമായ ഒരു ജമാഅത്തെ ഇസ്ലാമി പത്രമായ ഇന്ത്യ വിരുദ്ധരായവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഒത്ത് നടക്കുന്നത് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ പത്ത് പേര് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും തോന്നണ്ടേ ഈ പറയുന്നത് ശരിയാണല്ലോ ഒന്ന് അതിനെ ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും അപ്പോൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു മീഡിയ വെണ്ണെന്ന രാജ്യവിരുദ്ധ ചാനലിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് പറയാൻ സൗകര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പോയി കോടതിയിൽ പോയി ചോദിക്കും നിങ്ങളല്ലേ പറയുന്നത് മോദി ഫാസിസ്റ്റാണ് അതെ മോദി ഫാസിസ്റ്റാണ് മോദിയുടെ സർക്കാർ കുറച്ച് ഫാസിസം ഉള്ള സർക്കാരാണ് പോയി കോടതിയിൽ പോയി ചോദിക്കൂ എന്നാണ് കാര്യം കോടതി പറഞ്ഞു അല്ലാതെ ചാനലിൽ പോയിരുന്നുണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ചോദിച്ചാൽ സൗകര്യമില്ല പറയാൻ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് ഡെസ്ക്